പാലക്കാട് പാലത്തിന്റെ ഭീമുകൾ തകർന്ന സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് യുഡിഎഫ് രംഗത്ത്. യുഡിഎഫ് വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പരിപാടി വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വാഴക്കാട് പഞ്ചായത്തിലെ മപ്രം ഭാഗത്ത് കൂളിമാട് പാല നിർമ്മാണത്തിനിടെ മൂന്ന് സ്ലാബുകൾ തകർന്നു വീണ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് യുഡിഎഫ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാഴക്കാട് പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂളിമാട് പാലത്തിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മപ്രമങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കൂളിമാട് പാല പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ സമാപന സംഗമം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാദ്യത്തെ സംഭവമല്ല. കണ്ണൂരിൽ നിങ്ങൾക്കറിയാം, തലശ്ശേരി മാഗി ബൈപ്പാസിൽ ഇതുപോലെ ഒരു പാലം നിർമ്മാണ ഘട്ടത്തിൽ പപ്പടം പോലെ പൊട്ടി പുഴയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോ ഇതാ ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നു. കിഫ്ബി ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന പദ്ധതി മുഴുവൻ തട്ടിപ്പാണ്. പല വിദ്യാലയങ്ങളിലും സ്കൂൾ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. യുഡിഎഫ് പഞ്ചായത്ത് ചെയർമാൻ ജൈസൽ എളമരം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കൊണ്ടോട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. യുഡിഎഫ് പഞ്ചായത്ത് കൺവീനർ കെ അലി, അഡ്വക്കേറ്റ് എം കെ സി നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മലയിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് കെ വേദവ്യാസൻ, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ, ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അജീഷ് എടാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എ കെ എം കുട്ടിമപ്പുറം, പി കെ മുരളീധരൻ, സാദിഖ് കാക്കാടൻ, പി സുരേന്ദ്രൻ, എം മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.